Hi friends, ne lavkum adından namaskaram. Bu numaralı o naalmanı snacksın da kanla samutranın. Ama bıldan da çöndüğü gino, bıldan tıleki numaralı zırav kudiyana, zırav kudi itiyor kanı. നമ്മളുടെ റവ ഏതാണ്ട് വെന്ത് പരിവായിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും അത് വെള്ളം പറ്റണം നല്ലോണം വെള്ളം പറ്റിയാല നമുക്ക് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കുഴയ്ക്കാനാണ് അപ്പോൾ നല്ലോണം വെള്ളം പറ്റണം ഒന്നും കൂടി ആവാനുണ്ട് അപ്പോൾ ഇത് ഏകദേശം പരിവായുണ്ട് ഇനി നമ്മളിതിനെ തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിങ് അപ്പോൾ ഇതിനെ തണുക്കാൻ വയ്ക്കാം ചൂടാറുന്നവരെ ഇനിയിപ്പോൾ ഇതങ്ങനെ വയ്ക്കണം ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിനകത്ത് കുറച്ച് സവാള വറുത്തിടണം മെയിനായിട്ട് കൂടുതൽ സവാളയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത് ഞാൻ ഏകദേശം ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും പിന്നെ ഈ വേപ്പില സവാള ഒന്ന് പാകാവണ വരെ ഒന്ന് ഇളക്കിയിട്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ഇത്രയും സാധനം ഇതിനകത്തേക്ക് നമ്മൾ ഇടാം അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇനി മസാല ഇടുമ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ചേർക്കേണ്ടതായിട്ട് വരും ഇപ്പം നമ്മൾ ഒരു ലെവലിലിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി മസാല ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ വരണമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വന്ന് ചേർക്കണം ഉപ്പൊക്കെ ശരിക്കും ഒന്ന് നോക്കിയിട്ടാ ചേർക്കാവൂ കൂടുതൽ ചേർക്കാൻ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഏകദേശം ഭയങ്കര മൊരിയുണ്ട ഏകദേശം ഒരു വിധം വഴഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് കഴിയുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഗരം മസാല ഒരര സ്പൂണ് ഒരര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർക്കുക അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന രീതികളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ മസാലക്കൂട്ട് ഒന്ന് തണുക്കട്ടെ അപ്പോൾ നമ്മളുടെ ഇതാണ് നമ്മൾ നേരത്തെ റവ കൊണ്ട് ഉണ്ടാക്കിയ മിക്സ് അപ്പോൾ അതിൻ്റെ കൂടെ നാല് ഉരുളക്കിഴങ്ങാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ നാല് ഉരുളക്കിഴങ്ങിന് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം പൊടിച്ച് ചേർക്കണം ഇതിരിക്കുന്നത് ബ്രെഡ് പൊടിയാണ് അപ്പോൾ നമുക്കത് ഉരുളക്കിഴങ്ങ് പൊടിക്കാം അപ്പോൾ നമ്മളുടെ റവയുടെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിനെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്
ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കിയ മസാല ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം കുഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് പൊടി ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഒന്ന് കുറച്ചുകൂടി ക്രിസ്പി ആവും. ഉപയോഗമേ ബ്രെഡ് പൊടിയും നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ട്, എന്നാലും ഇതിങ്ങനെ ചേർത്ത് കുഴയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വെച്ച മസാല, ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്ത് വെച്ച സംഭവം റോളാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഉണ്ടയാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് പൊടിയാണ്, ഇത് ആവശ്യത്തിന് ബ്രെഡ് പൊടി എടുക്കാൻ. ഇത് എണ്ണയാണ്, നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിൽ. അപ്പോൾ അത് ഏത് വേണമെന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കയ്യുമ്പത്തിൽ പെട്ടണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് കയ്യുമ്പ നല്ലോണം എണ്ണ കെട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ ഇതിന്ന് എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് ഇതിനെന്ത് ഷേപ്പാക്കണമെന്നുള്ളത്. ഓരോരുത്തരും ഒരേ രീതിയിലാണ് ആക്കുന്നത്. ഇപ്പോൾ ഞാനിതിനിപ്പോൾ ഒരു ഫിംഗർ ടൈപ്പ് ആക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഇതിപ്പോൾ ചിലർ വട മോഡലാക്കും, പലരും പല ടൈപ്പാണ്. ഇതിപ്പോൾ ഞാനൊരു ഫിംഗർ ടൈപ്പാണ് ആക്കിയേക്കുന്നത്. ഫിംഗർ ടൈപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് പൊടിയിൽ മുക്കി റെഡിയാക്കി എടുക്കുക. ഇതിനെ നമ്മൾ അധികം അമർത്തി ചെയ്യാതിരിക്കുന്നത് നല്ലത്. അധികം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അടുത്തത് നമുക്ക് റെഡിയാക്കാം. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് നാല് അഞ്ചെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് വറുത്ത് നോക്കാം, എന്നിട്ട് അടുത്തതിലേക്ക് നീങ്ങാം. ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇതിട്ട് ഇനിയൊന്ന് ലെവലാവണമനുസരിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഒരു ലേശം വേവ് ആകുന്നതനുസരിച്ച് അടുത്തതിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് അത്യാവശ്യം വേവായിട്ടുണ്ട്, അല്ലെങ്കിൽ അധികം വേവ് പിന്നെ അതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും അധികം വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഐറ്റംസും നമ്മുടെ വെന്തേക്കണ ഐറ്റംസാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് ലക്ഷ്യമുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം വെന്തിട്ടുണ്ടാവും. എണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. കുറേ എണ്ണ നിറച്ച് പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കാട്ടിക്കളയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം സർവ് ചെയ്യാൻ പാകമാകും. ഇപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഐറ്റം റെഡിയായിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, 4 മണിക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു സ്നാക്സാണത്. സംഭവം റെഡിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് വേവ് എല്ലാ ഐറ്റവും വെന്തേക്കണതാണ് ഒരു പ്രാവശ്യം. അപ്പോൾ ഇതിനെ ജസ്റ്റ് എണ്ണ പുറത്തെടുക്കാനുള്ള മതി. എണ്ണ രീതി തന്നെ വാണ് വീഴാവുന്ന രീതിയിൽ എടുക്കുക, കാരണം അല്ലെങ്കിൽ അപകടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ സംഭവം ഏകദേശം റെഡി. ഇനി നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണം. അപ്പോൾ അത് കെച്ചപ്പിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണേ. അപ്പോൾ എൻ്റെ അനി എൻ്റെ മോനെ വിളിച്ചിരുത്തിയിട്ടുണ്ട്, അവനൊന്നു ടേസ്റ്റ് ചെയ്യട്ടെ. അവനൊന്ന് ടേസ്റ്റ് ചെയ്തടാ. ഓക്കെ, അപ്പോൾ അവൻ പറയുന്ന സംഭവമൊക്കെയാണെന്ന്. ഞാനും ഒരു ചെറിയ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കട്ടെ, അപ്പോൾ നമ്മളുടെ എല്ലാം കഴിഞ്ഞു, കുക്കിംഗ് കഴിഞ്ഞു. സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കും കഴിച്ചിട്ട് കുഴപ്പം തോന്നിയില്ല. അപ്പോൾ ഇനി തുടർന്നുള്ള എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അമ്മൂസ് ബിജു. പിന്നെ തുടർന്ന് എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.